ഇന്ന് പെപ്പർ റൂട്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. വാഹനം ഏതാണെന്ന് ഇതിനോടൊപ്പം നിങ്ങൾക്ക് വീടിയിട്ട് കാണും. സ്വീഡിഷ് വസന്തമായ വോൾവോയുടെ XC60 എന്ന വാഹനമാണ് നമ്മളിന്ന് അടുത്ത് കാണാൻ പോകുന്നത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് വോൾവോ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതേ വർഷം തന്നെ അവരുടെ ആദ്യ മോഡൽ ട്രക്കുകളും ഇറങ്ങി തുടങ്ങി. എന്നാലും സാധാരണക്കാർ വോൾവോയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് വോൾവോയുടെ ബസ്സുകൾ ഇറങ്ങി തുടങ്ങിയ ശേഷമാണ്. 2001 വോൾവോയുടെ ബസ്സുകൾ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങി തുടങ്ങിയത്. അതുവരെയുള്ള ബസ്സുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പാടെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ വോൾവോ ബസ്സുകൾ രംഗപ്രവേശം ചെയ്തത്. അക്കാലത്ത് ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ സാധാരണ ബസ്സല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്ത് ശീലിച്ചവർക്ക് വോൾവോ ഒരു പുതിയ അനുഭവമായിരുന്നു. അത്രയ്ക്ക് സുഖപ്രദമായിരുന്നു വോൾവോയിലെ യാത്രകൾ. പിന്നീട് ആ ശ്രേണിയിലേക്ക് ഇസൂസും ബെൻസും സ്കാനിയൊക്കെ കടന്നു വന്നെങ്കിലും തുടക്കം വോൾവോയിലൂടെയാണെന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. 2007 ആയപ്പോഴത്തേക്കും ട്രക്കുകൾക്കും ബസ്സുകൾക്കുമൊക്കെ പുറമെ വോൾവോ ഇന്ത്യയിൽ കാറുകളും അവതരിപ്പിച്ചു വന്നു. എക്കാലവും സേഫ്റ്റിക്ക് മുൻതൂക്കം നൽകിയാണ് വോൾവോ അവരുടെ കാറുകൾ നിരത്തിൽ ഇറക്കുന്നത്. മാത്രമല്ല, ഇന്ന് നാം കാണുന്ന ഒട്ടുമിക്ക കാറുകളിലെയും പല സേഫ്റ്റി ഫീച്ചേഴ്സും കണ്ടുപിടിച്ചതും ആദ്യമായി അവതരിപ്പിച്ചതും വോൾവോയുടെ വാഹനങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ വോൾവോ എന്നാൽ സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്കൊപ്പമുള്ള XC60 എന്ന ഈ വാഹനം വോൾവോയുടെ തന്നെ ക്രോസ് കൺട്രി വിഭാഗത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മോഡലാണ്. SUV എന്നൊക്കെ വിളിക്കാമെങ്കിലും ശരിക്കും ഇതൊരു ക്രോസ് ഓവറാണ്. XC60 2021 ഫേസ് ലിഫ്റ്റഡ് വേർഷനാണിത്. ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസൈൻ വൈസ് ഭയങ്കര ഒരു ഫേസ് ലിഫ്റ്റ് ഒന്നുമല്ല, ചെറിയ ചില മാറ്റങ്ങൾ. എന്നാൽ എഞ്ചിനിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കേതായാലും എക്സ്റ്റീരിയർ ഭംഗിയൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് ഫ്രണ്ട് ഗ്രില്ല് തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈനിനോട് കൂടിയ ഗ്രില്ലാണ് XC60. അതിൽ ക്രോമിയത്തിൻ്റെയും പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെയും എലമെൻറ്റ്സ് കൂടി ചേർന്നപ്പോൾ നല്ല ഷാർപ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നടുക്കായി വോൾവോയുടെ എംബ്ലവും അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത തരത്തിൽ ക്യാമറയും നൽകിയിരിക്കുന്നു. തോഴ്സ് ആമർ എന്നറിയപ്പെടുന്ന ഡേ ടൈം റണ്ണിംഗ് ആമറോട് കൂടിയ പഴയ ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് തന്നെയാണ് പുതിയ XC60 നൽകിയിരിക്കുന്നത്. രണ്ട് സൈഡിലായി ക്രോമിയം എലമെൻറ്റ്സ് കാണാം. ബമ്പറിൻ്റെ താഴെ നീണ്ടൊരു ക്രോമിയം സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ബോണിൻ്റെ പവർ ലൈൻസൊക്കെ അതുപോലെ നിലനിർത്തിയിരിക്കുന്നു. ചെറിയ മാറ്റങ്ങളാണെങ്കിൽ കൂടി ആ മാറ്റങ്ങൾ ഫ്രണ്ട് വ്യൂവിന് കുറച്ചുകൂടി ബോൾഡ്നെസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഇവിടെയും പഴയ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. നീളം 4,688 mm നിലനിർത്തിയിരിക്കുന്നു. വിഡ്ത്ത് 1,902 mm തന്നെയാണ്. ഹൈറ്റ് 1,658 mm, വീൽ ബേസ് 2,865 mm ഉണ്ട്. 19-inch ടയർ സൈസ് തന്നെയാണ് ഇതിലും. എന്നാൽ അലോയ്സിൻ്റെ ഡിസൈൻ മാറിയിരിക്കുന്നു. കുറച്ചുകൂടി അട്രാക്റ്റീവായി അലോയ്സ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രണ്ട് ഗ്രില്ലിൽ കണ്ടതിന് സമാനമായ പിയാനോ ബ്ലാക്കും ക്രോമിയം ഫിനിഷും അലോയ്സിന് നൽകിയിരിക്കുന്നു. പിന്നെ വിൻഡോസിന് ചുറ്റും ക്രോമിയം ലൈൻസും കാണാം. ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് ഡോറിലും കൊടുത്തിരിക്കുന്നു. റൂഫ് ലൈനുകളും ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ. പിൻവശത്തെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് ബമ്പറിൻ്റെ ഡിസൈനിലാണ്. പഴയ ഡീസൽ വേർഷനിൽ രണ്ട് സൈഡിലും കൊടുത്തിരുന്ന എക്സോസ്റ്റ് ടിപ്പ് ഇവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു. പുതിയ വാഹനത്തിൽ ബമ്പറിനുള്ളിൽ എക്സോസ്റ്റ് പൈപ്പ് ഒതുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. കൂടാതെ ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പും ഇവിടെ നൽകിയിരിക്കുന്നു. പിന്നെ വോൾവോയുടേത് എന്ന ഏത് രാത്രിയിലും വിളിച്ചറിയിക്കുന്ന ടെയിൽ ലാമ്പ് അസംബ്ലി, ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സ്പോയിലറുകൾ, മുകളിലായി ഷാർക്ക് ഫിൻ ആൻറ്റിന, കൂടാതെ ഇവിടെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വോൾവോ എന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ വോൾവോയുടെ ഏത് വാഹനമാണ് സൂചിപ്പിക്കാൻ എക്സി, ഇത് വോൾവോയുടെ XC60 ആണ്. അത് സൂചിപ്പിക്കാൻ അവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇത് കൂടാതെ XC40 ഉണ്ട്, പിന്നെ XC90 ഉണ്ട്. പിന്നെ ഇവിടെ B5 എന്നൊരു ബാഡ്ജിങ് കാണാം. അത് ഈ വണ്ടിയുടെ എഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. ആ മൈൽഡ് ഹൈബ്രിഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് B5 കൊടുത്തിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ AWD ഓൾ വീൽ ഡ്രൈവ് ആണ് ഈ വാഹനം എന്നും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ആ നല്ല വിശാലമായ ബൂട്ട് സ്പേസ് ആണ്. 483 L ആണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കൊള്ളാം, അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് നമ്മുടെ XC60. അപ്പോൾ ഇത്രയൊക്കെയാണ് XC60 എക്സ്റ്റീരിയർ കാഴ്ചകൾ. എന്തായാലും 2021 ഫേസ് ലിഫ്റ്റഡ് XC60 എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ കാര്യമായ പണിയൊന്നും വോൾവോയ്ക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ഡിസൈനിങ്ങിൽ കുറച്ച് ക്രോമിയത്തിൻ്റെ ഇൻസേർട്ടുകളും ക്രോമിയം സ്ട്രിപ്പുകളും കൊടുത്ത് അവരാ പണി ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ വണ്ടിയുടെ ഭംഗി കൂടിയിട്ടുമുണ്ട്. ഈ വാഹനം എൻ്റെ സുഹൃത്തായ സെബാസ്റ്റ്യൻ ജോസഫ് പ്ലാന്തത്തിൻ്റെയാണ്.
നമ്മൾക്ക് ഈ വാഹനത്തിൽ ചില വിശേഷങ്ങൾ സബാസ്റ്റിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. സബാസ്റ്റിൻ, വെൽക്കം ടു പെപ്പർ റൂട്ട്. താങ്ക് യു. സബാസ്റ്റിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നോട് ചോദിക്കാം, താങ്കൾ വളരെ ചൂസിയായ ഒരാളാണ്, പെട്ടെന്ന് ചാടിക്കൽ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല, ഒരു ട്രെൻഡിന് പുറകെ പോകുന്ന ആളുമല്ല. പിന്നെ ഒരു 10-50 ലക്ഷം രൂപയുടെ വാഹനമൊക്കെ നിരത്തിലെടുക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് വോൾവോയിലേക്ക് കടന്നു എന്നൊന്ന് വ്യക്തമാക്കിക്കൊള്ളാം. സേഫ്റ്റി ഫീച്ചേഴ്സ് ഇത്രയും ഇൻകോർപ്പറേറ്റ് ചെയ്ത വേറൊരു വാഹനം എനിക്ക് നിരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. ലൈക്ക് ലെയിൻ കീപ്പിംഗ് എയ്ഡ്, കൊളിഷൻ അവോയ്ഡൻസ്, പുതുതായിട്ട് അവർ ഇൻട്രോഡ്യൂസ് ചെയ്ത ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, ഈ ഫീച്ചേഴ്സ് എല്ലാം വോൾവോയുടെ ഒരു മുഖമുദ്രയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സേഫ്റ്റിയാണ് താങ്കൾ മെയിനായിട്ട് കാണുന്നത്. സേഫ്റ്റിയാണ് താങ്കളുടെ മെയിൻ. സേഫ്റ്റി ഒഴിച്ച് നിർത്തിയാൽ താങ്കൾ ഈ വണ്ടിയിലേക്ക് അട്രാക്ട് ചെയ്ത മറ്റൊരു ഘടകം എന്താണ്? മെയിൻലി ഫോക്കസ്ഡ് സേഫ്റ്റിയാണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ അല്ലാതെ കംഫർട്ട്, ഡ്രൈവ് കംഫർട്ട് ആണെന്നല്ല, പിന്നെ ലക്ഷറീസ് ഇന്റീരിയർ സ്പേസ് സ്പേഷ്യസ് ആണ്. പിന്നെ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി, ദ പെട്രോൾ വേർഷൻ. സോ അതുവഴി ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് ഡ്രൈവിങ്ങിൽ. അതാണ് ഫ്യൂ ഓഫ് ദ ഹൈലൈറ്റ്സ്. ഒരു യുണീക് ഫീച്ചറായിട്ട് തോന്നിയത് വോൾവോ ഫസ്റ്റ് ടൈം ഓഫ് ഇറ്റ്സ് കൈൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയിൽ ലൈഫ് ടൈം വാറണ്ടി ഫോർ ദ സ്പെയർ പാർട്സ്. അതായത് ലൈഫ് ടൈം ഇൻ കേസ് ആഫ്റ്റർ വാറണ്ടി പീരീഡിന് ശേഷം നമ്മുടെ ഏതെങ്കിലും പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിന് ലൈഫ് ടൈം വാറണ്ടി വരും. അതാണ് ഒരു യുണീക് ആയിട്ട് എനിക്ക് തോന്നിയത് മെയിൻ ഒരു അട്രാക്ഷൻ, അതർ ദാൻ സേഫ്റ്റി. അപ്പോൾ ഇതൊക്കെയാണ് സെബാസ്റ്റിന് ഈ വാഹനത്തെ കുറിച്ച് കൂടുതലായി പറയാനുള്ള വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങൾ കടക്കാം. അതിന് മുന്നായിട്ട് ഇന്ത്യയിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. മിനിമൽ ആൻഡ് എലഗൻറ്റ് ഇന്റീരിയർ ഡിസൈൻ വോൾവോ വാഹനങ്ങളുടെ മുഖമുദ്രയാണ്. XC60 കാര്യത്തിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. ഡാഷ്ബോർഡിൻ്റെ ലെതർ ഫിനിഷ് ആണെങ്കിലും വുഡൻ പാനലിംഗ് ആണെങ്കിലും ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ കളർ ടോൺ ആണെങ്കിലും എല്ലാത്തിലും ഉണ്ട് ഒരു സ്കാൻഡിനേവിയൻ ക്ലാസ് ലുക്ക്. ബോവേസ് ആൻഡ് വിൽക്കിൻസൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു ട്വീറ്ററാണ് ഡാഷ്ബോർഡിൽ കാണുന്നത്. കൂടാതെ 15 സ്പീക്കേഴ്സ് ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് സിസ്റ്റമൊക്കെ വേറെ ലെവലാണെന്ന് പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഈ അപ്ഡേറ്റഡ് വെർഷൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം ഇതിൻ്റെ ഈ കാണുന്ന 9-inch ഇൻഫർടൈം സിസ്റ്റമാണ്. വോൾവോ ഗൂഗിളുമായി ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഇൻഫർടൈം സിസ്റ്റമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ എല്ലാ ആപ്സും നമുക്കിതിൽ ലഭിക്കും. കൂടാതെ ഗൂഗിൾ മാപ്സ് സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആവശ്യമായ ആപ്സ് ഡൗൺലോഡ് ചെയ്ത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെയും നമുക്ക് ഈ ഇൻഫർടൈം സിസ്റ്റം ഉപയോഗിക്കാം. പിന്നെ വന്നിരിക്കുന്ന ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ PM2.5 ഒരു ഓട്ടോമാറ്റിക് എയർ പ്യൂരിഫയർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വണ്ടി ഓണാകുമ്പോഴേ എയർ പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ക്യാബിൻ എപ്പോഴും ബാക്ടീരിയൽ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ്. 3-spoke സ്റ്റീറിംഗ് വീലാണ് XC60. സ്റ്റീറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ ലളിതമാണ്. ക്രൂയിസ് കൺട്രോളിൻ്റെയും വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വിച്ചുകളൊക്കെ അതിൽ നൽകിയിരിക്കുന്നു. കൂടാതെ സ്റ്റീറിംഗിൻ്റെ നടുവിലായി വോൾവോയുടെ എംബ്ലവും നൽകിയിരിക്കുന്നു. ഒരു ക്രിസ്റ്റൽ ഷോ പീസിന് അനുസരിക്കുന്ന രീതിയിലാണ് ഗിയർ ലിവർ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിനിപ്പുറത്തായി നമുക്ക് വയർലെസ് ചാർജിംഗ് ബോട്ട് കാണാം. അത് കുറച്ചുകൂടെ വലിച്ചു നീക്കുകയാണെങ്കിൽ അതിനകത്തൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. കൂടാതെ ആംറെസ്റ്റിന് അടിയിലായി മറ്റൊരു സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ഇതുകൂടാതെ ഹാൻഡ് ബ്രേക്കിൻ്റെയും ഓട്ടോ ഹോൾഡിൻ്റെയും സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതിലുപയോഗിച്ചിരിക്കുന്ന ഫോം ആണെങ്കിലും ലെതർ ആണെങ്കിലും ഒക്കെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. വിൻറ്റേഡ് സീറ്റ്സ് ആണ്. പല വിധത്തിൽ ഇലക്ട്രിക്കലായി ഈ സീറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ദീർഘദൂര യാത്രകളിൽ യാതൊരു ക്ഷീണവും വരാൻ സാധ്യതയില്ല. കൂടാതെ മസാജ് പോലുള്ള ലക്ഷറി ഫീച്ചേഴ്സും ഈ സീറ്റിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് ലാംപ്സ് ഒക്കെ ഓണാക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ തൊട്ടാൽ മതി കേട്ടോ, അത് ഓണായി. ഇത് തൊട്ടു, അത് ഓണായി. പിന്നെ ഇതിൻ്റെ സൺറൂഫ് ഓപ്പൺ ചെയ്യുന്നതും അതിനും രസമുള്ള കാര്യമാണ്. ഏ ഇങ്ങനെ ചുമ്മാ ഒന്ന് തോണ്ടി കൊടുത്താൽ മതി കണ്ടോ, അതങ്ങ് ഓപ്പണായി. ഒന്നുകൂടെ ഒന്ന് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലാസ് ഒന്ന് ഓപ്പണായി. നല്ല വിശാലമായ സൺറൂഫാണ് കേട്ടോ. റിയർ സീറ്റിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാം. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സീറ്റാണ്. അത്യാവശ്യം ഞാൻ ഇറക്കിയാണ് ഫ്രണ്ട് വശം ഇട്ടിരിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഷോൾഡർ റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഓക്കെയാണ്. 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റും. കാരണം നടുക്കിരിക്കുന്ന ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ സെൻറ്റർ ടേബിൾ വളരെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നടുക്കിരിക്കുന്ന ആൾക്ക് ഒരു ശകലം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആംറെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേർക്കാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കാം. കപ്പ് ഹോൾഡേഴ്സ് ഒന്ന് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഓ ആവും
രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം, മൂന്ന് പേർക്ക് ഇത്തിരി കുട്ടികൾക്കാണെങ്കിൽ സുഖമായിട്ട് മൂന്നാമൊരാൾക്കൂടെ യാത്ര ചെയ്യാം. പിന്നെ റിയറിൽ നമുക്ക് എ സി വെൻസ് ഒക്കെ കാണാം. അത് ഇൻഡിവിജ്വൽ ക്ലൈമാറ്റിക് കൺട്രോളോടുകൂടിയ എ സി വെൻസ് ആണ്. കൂടാതെ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിംഗ് ബോർട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എ സിയുടെ വെൻറ്റുകൾ ഈ സൈഡിൽ അവിടെയും നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയും അവിടെ റീഡിംഗ് ലാമ്പും കാണാം. അതും മുന്നേഷ് പോലെ തന്നെ നന്നായിട്ട് തൊട്ടാൽ അത് ഓണാകും. അപ്പം നല്ല രസമാണ്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എനിക്കും തോന്നുന്നത് ഈ വലിയ പനോറമിക് സൺറൂഫാണ്. അപ്പോൾ ബാക്കി ഇരിക്കുന്നവർക്കും ആകാശം കണ്ടി ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇൻറ്റീരിയർ ക്ലാസ്സാണ്, നീറ്റാണ്, ലക്ഷുറീസുമാണ്. വോൾവോടെ സ്റ്റാർട്ട് ബട്ടണൊക്കെ ഭയങ്കര യുണീക്കാണ്. സാധാരണ വണ്ടികൾ കാണുന്ന പോലെ പ്രസ് ബട്ടണൊന്നുമല്ല. ഈ ഒരു സാധനം ഇങ്ങനെ ട്വിൽറ്റ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടായി. എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിലും എഞ്ചിനിൽ വലിയ മാറ്റം XC60ക്ക് സംഭവിച്ചു. പഴയ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ പൂർണ്ണമായി നിർത്തിക്കൊണ്ട് 2 ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികതയും കൂടി ചേർത്ത് ഇറക്കിയിരിക്കുന്നു എന്നതാണ്. വളരെ റിഫൈൻഡായ ഒരു എഞ്ചിനാണ് XC60 ഉള്ളത്. ക്യാബിനുള്ളിൽ യാതൊരുവിധ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഈ വാഹനം ഓണാണെന്ന് നമ്മുടെ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നതൊക്കെ ഇലക്ട്രിക്കലി പ്രവർത്തിക്കുന്ന ഒരു 48 വോൾട്ട് മോട്ടറിൻ്റെ സഹായത്തോടെയാണ്. കുറഞ്ഞ RPMൽ പ്രവർത്തിക്കുന്ന ഈ മോട്ടർ പവർ ലൈൻ നന്നായി കുറയ്ക്കുകയും ഒപ്പം വണ്ടിയെ ഫ്യൂവൽ എഫിഷ്യൻ്റാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നതാണ്. പിന്നെ ഈ വാഹനത്തിൽ വിവിധതരം മോഡുകളൊക്കെ ഇട്ട് ഓടിക്കാമെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് തെറ്റി, കാരണം ഇതിലങ്ങനെ ഡ്രൈവ് മോഡുകളൊന്നും കാണാൻ കഴിയില്ല. സ്ക്രീനിൽ തപ്പിയാൽ ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡ് കിട്ടിയേക്കും. വോൾവോയുടെ ഫീച്ചേഴ്സൊക്കെ അഡ്വാൻസ്ഡാണെന്ന് നമുക്കറിയാം. വോൾവോ ഓടിക്കുന്ന ആളുകളെ കൂടുതൽ മെനക്കെടുത്താണെന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ സീറ്റിലിരുന്ന് നേരെ വിട്ടോളൂ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അതാത് സമയത്ത് മനസ്സിലാക്കി വാഹനം അതിനനുസൃതമായി പ്രവർത്തിച്ചോളൂ. ആക്സിലേറ്ററിൽ നാം കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളുടെ സഹായത്തോടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വണ്ടിയുടെ പവർ മാറിയിരിക്കും. ഈ വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഒരു 80 കിലോമീറ്ററിലോ മറ്റോ സ്പീഡ് സെറ്റ് ചെയ്ത് ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത കുറഞ്ഞാൽ അത് ഈ സെൻസറുടെ സഹായത്തോടെ മനസ്സിലാക്കി നമ്മുടെ വാഹനം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ സ്ലോ ആകുകയും മുന്നിലുള്ള വാഹനം സ്പീഡ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ വാഹനം പഴയ 80 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം. ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് അതും സെൻസറുടെ സഹായത്തോടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ബ്ലൈൻഡ് സ്പോട്ടിലുള്ള വസ്തുവിലേക്ക് നമ്മുടെ വണ്ടി അടുക്കുമ്പോൾ ഒരു വാർണിംഗ് ഡ്രൈവർക്ക് ലഭിക്കും. ആ വാർണിംഗ് ശ്രദ്ധിക്കാതെ വീണ്ടും ആ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ വാഹനം അടുക്കുകയാണെങ്കിൽ വണ്ടി താനെ തെന്നി മാറുന്ന ഒരു രീതിയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ പാരൽ ഷിഫ്റ്റ് കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും 4 ലെവൽ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗിയർ നോബ് എമ്മിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഓട്ടോമാറ്റിക്കായി ഓടിച്ചു പോകാവുന്നതാണ്. ചുരുക്കത്തിൽ വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ വളരെ കൂളായി ഓടിച്ച് നടക്കാവുന്ന ഒരു ലക്ഷുറീസ് ക്ലാസി വാഹനമാണ് XC60. ഈ സെഗ്മെന്റിൽ മറ്റു വാഹനങ്ങൾ കാണാത്ത ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്കിതിൽ ലഭിക്കുന്നുമുണ്ട്. വോൾവോ വാഹനത്തിൻ്റെ കീയിൽ പോലും ചില സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ സെബാസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സെബാസ്റ്റ്യൻ, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച്. ഒരു നോർമലി ഒരു ഓറഞ്ച് കളർ യൂണീക്കായിട്ടൊരു കീ കൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്കൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് സ്പീഡ് റെസ്ട്രിക്ട് ചെയ്യാം. ലിമിറ്റഡ് ആക്സസ് വേണം കുറെ ഫീച്ചേഴ്സ് വണ്ടിയുടെ. അതായത് നമ്മളൊരു സർവീസിനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ച് കീ കൊടുത്താൽ മതി, നമുക്ക് സ്പീഡ് ലിമിറ്റ് ആക്സസ് കുറെ ഫീച്ചേഴ്സ്. അപ്പോൾ വളരെയധികം സ്പീഡിൽ പോകുന്ന മക്കളുള്ള അപ്പന്മാർക്ക് ഒരു അനുഗ്രഹമാണ് ഈ ഫീച്ചർ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള. ഇത് കസ്റ്റമൈസ്ഡ് ആണ് തോന്നുന്നു അല്ലേ? കസ്റ്റമൈസ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം അപ്പോൾ ഒരു മിഡ് സൈസ് SUV ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പരിഗണിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് വോൾവോയുടെ XC60 എന്ന ഈ വാഹനം. ഇത്രയും നേരം നമുക്കൊപ്പം ചിലവഴിച്ച് ഈ വാഹനം നമുക്ക് കൊണ്ടു തന്ന് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നീക്കി വെച്ച സെബാസ്റ്റ്യന് എല്ലാവിധ നന്ദി പെപ്പർ റൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് ലക്ക്. താങ്ക് യു.